വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി അരച്ചെടുത്തതും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, പെരുംജീരകം ഇട്ട് കൊടുക്കുക, പച്ചമുളക് ചതച്ചെടുത്തതും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മല്ലിയിൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ചെടുക്കും. റൈസ് തയ്യാറാക്കാനായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറുവപ്പട്ട, പെരുംജീരകം, ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നേരത്തെ പ്രഷർ കുക്കറിൽ ഇട്ടിരുന്ന ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഈ പ്രഷർ കുക്കറിന്ന് മാറ്റിയ ശേഷം അതേ പ്രഷർ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയിലും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബീഫ് മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാലപ്പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് ചെറിയുള്ളി അരച്ചതും തൈരും ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ദമ്മിട്ടെടുക്കാം. പകുതി റൈസിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും ഉണക്കുമുന്തിരിയും ചേർക്കാം. 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ദമ്മാക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചാനലിൽ സബ്സ്ക്രൈബും ചെയ്യാം.